ഈശോം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ എന്താണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചത് രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ആയിരുന്നു പഠിച്ചതല്ലേ അല്ലേശ്യാപ്രവാചകന്റെ പ്രവചനമാണ് നമ്മൾ പഠിച്ചത് ഇനി അടുത്തതാണ് ജെർമ്മിയാ പ്രവാചകന്റെ പ്രവചനം ജർമ്മിയ പ്രവാചകൻ ഈശോയെ കുറിച്ച് ഈശോയുടെ വരവനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ ഇസ്രായേൽ ഗോത്രത്തോടും യൂതാ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു കർത്താവ് അരളി ചെയ്യുന്നു ആ നാളിൽ ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കീർപ്പിക്കും അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും അപ്പോൾ യൂത രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും ഇതാണ് ഈശോയെക്കുറിച്ച് ജർമ്മിയ പ്രവാചകന്റെ പ്രവചനം ഈ പ്രവചനം പറഞ്ഞിരിക്കുന്ന ഈശോയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പോലെ മറ്റു പ്രവാചകന്മാരും മിശിഹായെക്കുറിച്ചുള്ള വ്യക്തപരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഈശോ വരും രക്ഷിക്കാൻ വരും എന്നൊക്കെ മറ്റു പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട് ദാവീദിന്റെ വംശവുമായി മിശിഹായ്ക്കുള്ള ബന്ധം നാദാൻ പ്രവാചകനും പ്രവാചകനും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ധാരാളം പ്രവാചകന്മാർ ഈശോയുടെ പ്ര വരവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് മിശിഹ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണെന്ന് മിക്ക പ്രവാചകനും പറയുന്നു അതുപോലെ കഴുതക്കുട്ടിയുടെ പുറത്തു കയറി വിനയാനിതനായി വരുന്ന രാജാവായിട്ടാണ് സക്രിയ പ്രവാചകൻ ഈശോയെ അവതരിപ്പിക്കുന്നത് വരാനിരിക്കുന്ന മിശിഹ നല്ല ഇടയനാണെന്ന് എസ് എക്യ പ്രവാചകനും വിവരിക്കുന്നു അപ്പോൾ പ്രവാചകന്മാരുടെ പ്രവചനമാണ് ഈശോയെക്കുറിച്ചുള്ളത് അവസാനത്തെ പ്രവാചകനായ സ്നാപ യോഹനാൻ മിഷിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണ് ആരാണ് അവസാനത്തെ പ്രവാചകൻ യോഹന്നാൻ അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണ് യൂതിയാലെ മരുഭൂമിയിൽ വന്ന യോഹന്നാൻ പ്രസംഗിച്ചു മാനസാന്തരപ്പെടാന് യൂതിയാലെ മരുഭൂമിയിൽ വന്നിട്ട് യോഹന്നാൻ പ്രസംഗിച്ചു എല്ലാവരും മാനസാന്തരപ്പെടുവിൻ കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവന്റെ പാത നേരെയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരുവരുത്തുക മൃദലമാക്കപ്പെടും സഹല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യുമെന്ന് അവസാനത്തെ പ്രവാചകനായ സ്നാഭയോഹനാൻ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു സ്നാവയോഹനാൻ ജനങ്ങളോട് മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കാനാണ് ഉത്ബോധിപ്പിച്ചത് അവരെ പറഞ്ഞ് അവരോട് പ്രസംഗിച്ചത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുവിന് അങ്ങനെ സ്നാവയോഹനാന്റെ പ്രസംഗം കേട്ട് ഞാൻ ധാരാളം മനുഷ്യർ വന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടു ഒരു രക്ഷകനെ കാത്തിരുന്ന ജനം യോഹന്നാൻ മിശിഹായാണെന്ന് വിചാരിച്ചു അപ്പൊ യോഹന്നാൻ വന്ന് ഇങ്ങനെ മാമൂദിസയൊക്കെ നൽകിയപ്പോൾ ജനങ്ങൾ വിചാരിച്ചു അത് ഈശോയാണെന്ന് ജെറുസലേമിൽ നിന്നെത്തിയ പുരോഹിതന്മാരോട് താൻ മിഷിഹായല്ലെന്ന് യോഹന്നാൻ ഉറപ്പിച്ചു പറഞ്ഞു ജനം സ്നോഹനാൻ മിശിഹായാണെന്ന് കരുതിയപ്പോൾ യോഹന്നാൻ പറഞ്ഞു ഞാൻ മിഷിഹായല്ല മിഷിഹായിക്കു വേണ്ടി വഴിയൊരുക്കാൻ വന്നവനാണ് ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യം അവൻ എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് സ്നാവയോഹൻ പറയുകയാണ് അപ്പോൾ സ്നാവയോഹന സ്വയം എളിമപ്പെട്ടുകൊണ്ട് ഞാൻ മിശികായല്ല മിശികായുടെ ചെരു മുൻ പിന്നാലെ വരുന്ന അല്ല മിശികായ്ക്ക് മുമ്പേ വന്നവനാണ് മിശികായ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് സ്നാവയോഹൻ പറയുകയാണ് അടുത്ത ദിവസം ഈ ഞാൻ സ്നാനോഹൻ അടുത്ത ദിവസം ഈശോ അടുത്തിടെ വരുന്നത് അടുത്തേക്ക് വരുന്നതാണ് സ്നാവയോഹനാൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാവം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് അപ്പൊ സ്നാവയോഹനാൻ ഈശോയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയാണ് ഇതാ ലോകത്തിന്റെ പാവം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് അപ്പോൾ ഈശോ ദൈവപുത്രനായ ഈശോ ഭൂമിയിൽ വന്ന് പിറക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ വഴിയൊരുക്കിയിരുന്നു ഈശോയ്ക്ക് തൊട്ടു മുമ്പ് തൻ്റെ ആ ദൗത്യം പൂർത്തിയാക്കിയത് സ്നാപയോഹന്നാനാണ് അപ്പൊ പ്രവചനങ്ങളെല്ലാം പൂർത്തിയായത് ഈശോയിലാണ് പഴയ നിയമ നിയമജനത ഈശോയെ കാത്തിരുന്നു അവരുടെ ചരിത്രം ചെന്നെത്തുന്നതും ഈശോയിലാണ് പഴയ നിയമജനത ഈ പ്രവാചകന്മാരുടെ പ്രവചനം എല്ലാം കൊണ്ട് അവർ രക്ഷകൻ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു അതോടെ ഈശോയുടെ ജനനത്തോടെ പുതിയൊരു ജനത രൂപം കൊണ്ടു പുതിയ നിയമജനത പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ പുതിയ നിയമജനതയ്ക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈശോ വന്ന ഈശോയുടെ ജനനത്തോടെ ഒരു പുതിയ ജനം ഒരു പുതിയ ജനത രൂപം കൊള്ളുകയാണ് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് പഴയ ഇസ്രായേൽ മോശ വഴി മോചിതരായി അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന് ഈശോ മനുഷ്യവർഗത്തെ മോചിപ്പിച്ച് പുതിയ ഇസ്രായേലിന് രൂപം നൽകി അപ്പം അങ്ങനെ പർദീസായിൽ ആരംഭിച്ച രക്ഷാകര പദ്ധതി പഴയ നിയമത്തിലൂടെ തുടർന്ന് പുതിയ നിയമത്തിൽ പൂർത്തിയായി ഈശോയുടെ വരവോടുകൂടിയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ഈ രക്ഷാകര പദ്ധതിയുടെ ഫലമെല്ലാം അനുഭവിക്കുന്നവരാണ് നീശോയുടെ കുരിശിലൂടെ ഈശോ കുരിശിലൂടെ നേടിത്തുന്ന രക്ഷ നന്ദിയോടും സ്നേഹത്തോടും കൂടി നാം സ്വന്തമാക്കണം ദൈവമക്കളെന്ന ആ സ്വാതന്ത്ര്യത്തോടെ നാം ജീവിക്കണം നമ്മളും അങ്ങനെ ഒരുനാൾ നാൾ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാണ് നിത്യമായൊരു ജീവിതം നമുക്ക് വേണം അപ്പോൾ ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കും നല്ല മക്കളായിട്ട് വളർന്ന് ഈശോയുടെ അടുത്ത് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാം അപ്പം നമ്മൾ ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈശോയുടെ കൂടുതൽ നന്ദിയുള്ളവരായി നമുക്ക് തീരാം നമുക്ക് അങ്ങനെ നമ്മുടെ പാഠപുസ്തകം തീരുക നമുക്ക് അടുത്ത ഉടനെ തന്നെ വർക്ക് ബുക്കുകളൊക്കെ വരും അപ്പം അതിനുമുമ്പ് നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ കണ്ടെത്താനുണ്ടല്ലേ അപ്പം നിങ്ങൾ അവസാനം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിൻ്റെ വാക്ക് ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ കണ്ടെത്തുക പിന്നത് നമുക്കൊരു പ്രവൃത്തി തന്നിട്ടുണ്ട് ക്രിസ്തുമസ് ആശംസാ കാർഡ് നിർമ്മിക്കും നമുക്കറിയാം ക്രിസ്തുമസ് ഒക്കെ കഴിഞ്ഞു പോയി നമുക്കത് അടുത്ത വർഷം നിങ്ങൾ ഓർത്തിരുന്ന് നിർമ്മിക്കുക പിന്നെ നിങ്ങൾ നമുക്കറിയാം ഇന്നത്തെ പ്രാഴ്ന്ന വചനം വായിക്കാൻ തന്നിട്ടുണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ഈശോയുടെ ജനനത്തെക്കുറിച്ച് മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് വായിക്കുക നമുക്കറിയാം മത്തായുടെ സുവിശേഷത്തിൽ ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരണമായ ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളിന്ന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് ആ വചനം വായിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി